ഒരു ചുക്കു അവർക്ക് തിരിഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ. അവസാനം കൊണ്ടുവന്ന തെളിവ്, ഞാനിത് ഈ സക്കരിയ മോലയുടെ തൊള്ളയെന്ന് വന്നിട്ടപ്പോ അത്ഭുതപ്പെട്ടു, ഇത്ര മാത്രം ഇദ്ദേഹം അന്ധയില്ലാതെ പോയോ കേട്ടോ. അദ്ദേഹം പറയാൻ പകൽ സമയത്ത് ഒരു ജിന്ന് എന്റെ അടുത്ത് വന്ന്, അങ്ങനെ വന്നപ്പോ ഞാൻ എന്തേ പൂർത്തീകരിച്ച് പറയാത്തത്, അഹമ്മസിയുടെ പേരിൽ പറഞ്ഞ പകൽ സമയത്ത് ഒരു ജിന്ന് എന്റെ അടുക്കെ വന്നു, അങ്ങനെ പറയണ്ട്. അങ്ങനെയാണോ അഹമ്മസിയുടെ പേരിലുള്ള സംഭവം ഉള്ളത്? ഇത് പണ്ഡിത ലോകം ചർച്ച ചെയ്ത് അങ്ങനെയാണോ? മൂപ്പര് പറഞ്ഞിട്ട് ഏതോ ഒരു അഹമ്മസി എന്ന് പറയുന്ന സ്ഥാപി പണ്ഡിതരിക്ക് നിൽക്കുമ്പോ ഒരു ജിന്ന് മൂപ്പറ മുന്നിലേക്ക് ഇങ്ങനെ വന്നു ഉണ്ടോ? എന്നിട്ട് കേട്ടോ, അഹമ്മസി എന്ന താബിഈ പണ്ഡിതൻ പറയാണ്, പകൽ സമയത്ത് ഒരു ജിന്ന് എന്റെ അടുത്ത് വന്ന്, അങ്ങനെ വന്നപ്പോ ഞാൻ ചോദിച്ചു എന്ത് ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച്. അപ്പോ അരിഭക്ഷണം വേണം, അറുസു വേണം, ആ അരിഭക്ഷണം വേണം, ജിന്നിലെ ബിരിയാണി വേണം. മൂപ്പരിങ്ങനെ ഇരിക്കാണ്. അപ്പൊ വന്നിട്ട് ജിന്നു വന്നിട്ട് പറയാ, എന്ത് ജിന്നിങ്ങനെ വരിക, ആ സംഭവം തന്നെ അങ്ങനല്ല, അയാൾ പറഞ്ഞ പോലല്ല, അതൊക്കെ തട്ടിപ്പ്, ഞങ്ങളെ കൊണ്ട് ഛർദ്ദിപ്പിക്കും, ഞങ്ങൾ പറിച്ചു പുറത്തിടും. നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം. അഹമ്മസിന്റെ ആ റിപ്പോർട്ട് വലിച്ചു കൊണ്ടുവന്നതിന്റെ പിന്നിൽ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ റെഡി അത് ചർച്ച ചെയ്യാൻ, ഞങ്ങൾ തയ്യാറാണത് ചർച്ച ചെയ്യാൻ. അത് മനസ്സിൽ വെച്ചോ, ഞങ്ങൾ അതിന് റെഡിയാ. എന്താണെന്നറിയോ, ഈ രൂപത്തിൽ അഹമ്മസിന്റെ സംഭവം കൊണ്ടുവന്നു. എന്നിട്ട് ഈ അഹമ്മസ് താബിയാണ്, സുപ്രസിദ്ധ താബിയ. ഇങ്ങനെ ഇരിക്കുമ്പോ ജിന്നു വന്നു. ജിന്നു വന്നിട്ട് ചോദിച്ചു, ജിന്നു വന്നപ്പോ ഇയാൾ ചോദിക്കുക, എന്താ വേണ്ടത് കുടിക്കാൻ, എന്താ വേണ്ടതെന്ന് ചോദിക്കൂലേ. അതുപോലെ ജിന്നു എന്ന് ചോദിച്ചു, എന്താ കഴിക്കാൻ വേണ്ടത്? അപ്പൊ അറുസു അറുസു വേണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാല് ബിരിയാണി വേണം, അരിഭക്ഷണം വേണം, എന്തോ ആകാ, ഇനി ആയിക്കോട്ടെ, അരി ഉണ്ടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോ അരിഭക്ഷണം വേണം എന്ന് പറഞ്ഞു. ചോറ് ഉടനെ ചോറ് വിളപ്പി കൊടുക്ക, ജിന്നിനെ ചോറ് വിളപ്പി കൊടുക്കാണ്. ജാതി നിങ്ങളെ വർത്താനുണ്ടല്ലോ. എന്തിനാണ് ആ ജിന്ന് വന്നത് പറയണം നിങ്ങൾ. ജിന്ന് എന്തിന് വന്നു? വെറുതെ വന്നതല്ല ജിന്ന് അവിടെ. അഹമ്മസിന്റെ അടുക്കൽ ജിന്ന് വെറുതെ വന്നതല്ല, വന്ന ജിന്നിന് ആവശ്യമുണ്ടായിരുന്നു, വെറുതെ വന്നതല്ല. അത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിക്കും, അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ, അത് രസമായിട്ട് കേക്കണം, അത് മുമ്പേ കേക്കട്ടെ. ചോറ് കൊണ്ടേ കൊടുത്ത് തിന്നുമ്പോ ഉരുളങ്ങനെ പൊതിനാണ് കൈ ഉരുള കാണാൻ ആളെ കാണൂല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ പല കേട്ടോ കേട്ടോ, മനസ്സിലാക്കണം മനസ്സിലാക്കണം. അപ്പൊ ജിന്നിങ്ങനെ ചോറ് തിന്നുമ്പോ ഉരുള ഇങ്ങനെ പോണുണ്ട്, മനസ്സിലാക്കണം, ഉരുള മാത്രമേ കാണുള്ളൂ. എന്തും ഒരു ഉരുള ഇങ്ങനെ പൊങ്ങിപ്പോയി ഇങ്ങനെ ഇറങ്ങിപ്പോവാ, പിന്നെ അടുത്ത ഉരുള ഇങ്ങനെ പൊങ്ങിപ്പോവാ ഇറങ്ങിപ്പോവാ. കാര്യത്തെ ജിന്നിനെ കാണാൻ പറ്റൂല, ഉരുള കാണാം, ജിന്നിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. പിന്നെ ഉരുള ഇങ്ങനെ പോവുക, ഉണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുക. നിങ്ങളുടെ ഈ ജിന്നും വണ്ടി ഉണ്ടല്ലോ, ഞങ്ങള് തകർത്തെറിയുക തന്നെ ചെയ്യും, സംശയമില്ല, തകർത്തെറി. മൂപ്പര് വലിയൊരു തെളിവ് കൊണ്ടുവന്നതാ. ഇനി അദ്ദേഹം അതിന്റെ ആധികാരികത ബാക്കി മുറിച്ചു എന്ന് പറയണ്ട, അതിന്റെ ആധികാരികതയൊക്കെ പറയണ്ട കേട്ടോ. ഉരുള കാണാൻ ആളെ കാണൂല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനെ പല കക്ഷികളുണ്ട്, റാഫിലിയുടെ അവസ്ഥ എന്താ നിങ്ങളെ കൂട്ടത്തിൽ ചോദിച്ചു? അവരാണ് ഏറ്റവും ചെറുത്, റാഫിലെന്ന ഷിയാക്കളെ കൂട്ടത്തിലെ റാഫില. ഇത് അഹമ്മസ് പറഞ്ഞതായിട്ട് ഇബ്നു കതീർ ഉദ്ധരിക്കുന്നു. ആയത്തിൽ ഇതിന്റെ സനദ് ഞാൻ ഹാഫിദ് മിസ്ഈനടുത്ത് കാണിച്ചപ്പോൾ സഹീഹാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഇബ്നു കതീർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വെറുതെ സഹീഹാന്നല്ലല്ലോ അവിടെ പറഞ്ഞത്, അവിടെയും തട്ടിപ്പുണ്ടല്ലോ. മിസ്ഈ ഞാനിത് കാണിക്കുമ്പോ ഇത് സഹീഹാണ് എന്ന് പറഞ്ഞു എന്നാ. അങ്ങനെ പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിക്കും, ഇതിന്റെ സനദ് സഹീഹാണെന്ന്. ബിസ്നാദിൻ സഹീഹിൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ പ്രയോഗം തന്നെ ഉസൂല് തിരിയുന്ന ആളുകൾക്കറിയാം, അതങ്ങനെ അങ്ങ് സ്വീകരിക്കേണ്ട ഒന്നല്ല എന്ന്. നിങ്ങൾ വലിയ കാര്യത്തെ വന്നാ മിന്ന സ്വാലിഹൂന എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കഥീർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെങ്കിൽ അത് പൂർണ്ണമായിട്ട് പറയണം. എന്തിനാ ജിന്നു വന്നത്? എന്തിനാ ജിന്ന് വന്നത് പറയണം. രണ്ട്, എന്താ ജിന്നിങ്ങനെ തിന്നുമ്പോ ഉരുള ഇങ്ങനെ പോണുണ്ട്, ആളെ കാണില്ല, ഉരുള ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇറങ്ങണുണ്ട്. ഈ ജാതി കഥകൾ കേരളത്തിന്റെ മണ്ണിൽ കൊണ്ടുവന്നു, എന്നിട്ടത് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച്. മാന്യ സഹോദരങ്ങളെ, ഈ പുതിയ വാദങ്ങളും പുതിയ ചിന്തകളും കൊണ്ടുവന്ന് ഈ ജിന്നും വണ്ടിയായിട്ട് ഇങ്ങനെ പോവാ, ഇത് കേറ്റി തലയിൽ കേറ്റിയിട്ട് ഇതൊക്കെ ഇങ്ങനെ ചോറിനായിരിക്കുമ്പോ ഉരുള പോണുണ്ടോ നോക്കാം, മറ്റേ ഉരുള ഇങ്ങനെ പോണുണ്ടോ, ചോറും പാത്രത്തിൽ ഉരുള മാത്രം ഇങ്ങനെ പോണുണ്ടോ മറ്റോ നോക്കുക. ചോറ് വിളമ്പിട്ട് കഴിക്കാൻ പറ്റില്ല, ഗ്ലാസ് മാത്രം ഇങ്ങനെ പൊങ്ങി പോകണ്ട, ഇങ്ങനെ ചായ ഇങ്ങനെ പോണ്ടാവും, എങ്ങോട്ടോ പോടേന്ന് ഇങ്ങനെ കാണൂല, ഗ്ലാസ് മാത്രം ഇങ്ങനെ പൊങ്ങി പോവുക. ജിന്ന് വെള്ളം കുടിക്കണെ, ബിരിയാണി കഴിക്കണ ജിന്ന്, ചായ കുടിക്കണ ജിന്ന്, ഇങ്ങനെ പല കോലത്തിൽ പലരും കൊണ്ടുവന്നു. ഈ ജിന്നും വണ്ടി അങ്ങനെ പോയി.